ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പച്ചക്കറികളെല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ അവിയലിന് ചേർക്കുന്ന പച്ചക്കറികൾ ഏതെല്ലാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കോല്, ഒരു കായ്, അതുപോലെ പടവലങ്ങ, കോവയ്ക്ക, വെള്ളരിക്ക, അതുപോലെ ചെറിയ വള്ളിപ്പയർ, അങ്ങനെ കുറച്ച് അങ്ങനെയുള്ള പച്ചക്കറിയെല്ലാമാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനപ്പോൾ അതിലേക്ക് ഒരു വലിയൊരു തക്കാളിയും പീസാക്കിയിട്ടിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഞാനത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്വൽപ്പം, അതായത് അര ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ പച്ചക്കറി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം വേണം നമുക്കിനി ഇത് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അടുത്തത് ഒരു മൺചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറി ഇതിലേക്ക് ആഡ് ചെയ്ത് അതെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു വാഴയില കൊണ്ടാണ് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കുന്നത്. വാഴയില കൊണ്ട് മൂടി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ വാഴയില കിട്ടുവാണെങ്കിൽ അത് വെച്ച് തന്നെ ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. അപ്പോൾ ദാ ഇതിപ്പം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കും. സീടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ ആദ്യം ഈ 1/4 മുറി തേങ്ങാ ചിരകിയതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഉള്ളി, ഒരു 10-20 ചുള ഉള്ളിയുണ്ട്. ഉള്ളിയാണ് ഇതിൽ മെയിനായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. അത് നമ്മൾ എന്തായാലും ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് അരപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ പച്ചക്കറി എല്ലാം ദാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നമുക്കതൊന്ന് ഒന്നുകൂടി ഒന്ന് ആ ഒരു വാഴയിലേക്ക് ഇട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് ആവിയിൽ അരപ്പൊന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ദാ 5 മിനിറ്റ് നമ്മളതുപോലെ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തൈര് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവിയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ചേരുവയാണ് തൈര്. നിങ്ങളെല്ലാവരും തൈര് ചേർത്തൊന്നും ഉണ്ടാക്കി നോക്കണം, അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതാ നമ്മുടെ അവിയലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, ഇനി ഞാനിതിലേക്ക് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ദാ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.